അപ്പോ ഐഷൂസ് ഫുട് പ്രിന്റ്സിന്റെ അടുത്ത വീഡിയോ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റിലത്തെ ദിവസത്തിന്റെ രണ്ടാമത്തെ പാർട്ട്. ഒരു ദിവസം കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മള് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പോയി അമ്മയുടെ വീട്ടിൽ പോയി ചോറൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു. ദാ ഉമ്മച്ചി വന്ന് വണ്ടി കയറുണ്ട്. അപ്പൊ നമ്മള് ചോറൊക്കെ കഴിച്ചിട്ട് ഇനി നെസിക്ക് എന്റെ വൈഫിന് സുഖമില്ല, ഐഷിന്റെ ഉമ്മക്ക് സുഖമില്ല, നടുവേദന. അപ്പൊ ഉമ്മേനെ ഇവിടെ ഒരു വൈദ്യരെ കാണിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോവാണ്. വൈദ്യരെ കാണിക്കലുമായി അവിടെ നല്ലൊരു നല്ല സ്ഥലങ്ങളാണ്, സ്ഥലങ്ങൾ കാണാം. പിന്നെ ആ വൈദ്യർ ഒരു സംഭവമാണ് കേട്ടോ. എന്താ പറയാ, ഒരുപാട് പേരെ കിട്ടിയ പേരൊക്കെ തിന്നോണ്ടിരിക്കണ്ട്. എന്താ പറയാ, നല്ലൊരു കൈപ്പുണ്യുള്ളൊരു വൈദ്യരാണ്. എനിക്ക് മുമ്പ് നടുവേദന വന്നിട്ട് ആളാണെന്ന് ഒഴിഞ്ഞ് നേരെ ആക്കിയത്. അപ്പൊ അവിടെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. അപ്പൊ പോകുന്ന സ്ഥലങ്ങളും കാണാം, നമുക്ക് അതെ ബാക്കി ഉണ്ടെങ്കിൽ ആനേനെ കാണാം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ തലപ്പുഴ 44-ാം മൈല്. നമ്മളിത് 44-ന് പതുക്കെ ഇടത്തോട്ട് അങ്ങോട്ട് തിരിയും. പിന്നെ ഇനി അങ്ങോട്ടേക്ക് ഫോറസ്റ്റ് റോഡാണ് കേട്ടോ. ഇവിടെ ഫോറസ്റ്റ് റോഡിന് വേറെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ വഴിയിലാണ് ഉമ്മാടെ തറവാട്. ഉമ്മാമ താമസിക്കുന്ന ഇവിടെയാണ്, കുട്ടിയാപ്പ താമസിക്കുന്ന ഇവിടെയാണ്, പിന്നെ കുട്ടിയാപ്പാടെ ഏട്ടനുണ്ട്, അമ്മായിയുണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഈ വഴിയില്. ഇത് തലപ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് വനമാണ്. ഇടയ്ക്കൊക്കെ ആനയൊക്കെ വന്നിട്ട് ഒന്ന് വരട്ടിയൊക്കെ പോകുന്ന സ്ഥലമാണ്. ആന മാത്രല്ല, ഇടയ്ക്ക് കടുവയൊക്കെ വരും. ഇവിടുത്തെ പ്രാദേശിക ഭാഷയിൽ പറഞ്ഞാൽ പുലി ഇറങ്ങി എന്ന് പറയും. വരയൻ കടുവ, പുലിമുരുകൻ, അതിൽ തന്നെയാണല്ലോ പറയുന്നത് അല്ലേ. പുലി അങ്ങനെ പുലി ഇറങ്ങി എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോ ഇതിൽ നമ്മളിപ്പോ പോയേക്കാണ്. ഉമ്മച്ചി ഏതായാലും വൈദ്യരെ കാണാൻ വേണ്ടി വരുന്നില്ല. ഉമ്മച്ചിനെ നമ്മള് അമ്മായിയുടെ വീട്ടിലാക്കിയിട്ട് ആ വഴി നമ്മൾ നേരെ പോകും മക്കിമല കാണാൻ. അപ്പൊ ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങളും കണ്ടോ. ഇവിടെ ഒരു വലിയൊരു അണക്കെട്ട് ഉണ്ട് കേട്ടോ, അണക്കെട്ട്. ഇവിടുത്തെ പ്രാദേശിക ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അണക്കെട്ട്, പക്ഷെ ഞങ്ങള് പറയാൻ ചെക്ക് ഡാം എന്ന് പറയും. ഇതാ കാണുന്നതാണ് അമ്മായിയുടെ വീട്. ഒന്ന് വേഗം പോയി അക്കുനെ വിളിച്ചിട്ടോ. ഇതാണ് അണക്കെട്ട്. അണക്കെട്ട് മീനൊക്കെ ചാടി മറിയാനുണ്ട്. അധികം വെള്ളമൊന്നും ഇല്ല, ഇതാ അടി കാണാം. അതിനാണ് അണക്കെട്ട് എന്ന് പറഞ്ഞത്. അത് അമ്മായിയുടെ വീട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും ഓ ആ ഈ പുഴയെന്നാണ് വിളിച്ചേ. ഇവിടെ പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. കാണാൻ നല്ല വ്യൂ ആണ്. ഇവിടെ ചാടി കുളിക്കലുള്ള സ്ഥലമാണ്, നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വ്യൂ നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഏതായാലും അമ്മായിയുടെ മോനെ കൂട്ടാൻ വേണ്ടി പോയതാണ്, അവർ വന്നില്ല, ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരി, അടുത്ത സ്ഥലം. മക്കിമല കാണാൻ അടിപൊളിയാണെന്നുണ്ടെങ്കിലും അവിടേക്കുള്ള യാത്ര ഇത്തിരി ദുഷ്കരമാണ് കേട്ടോ. റോഡ് ഇത്തിരി എല്ലായിടത്തുള്ള റോഡൊക്കെ പോലെയുണ്ടോ. പിന്നിപ്പോ നമ്മള് കണ്ട പുഴ, അത് ഇപ്പൊ കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. പക്ഷെ മഴക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് കര കവിയാന്ന് പറയാൻ പറ്റൂല. ഭയങ്കര വെള്ളമായിരിക്കും, മലവെള്ളം എപ്പോ വേണേലും ഇറച്ചു വരുന്ന ഒരു പുഴയാണ്. ഇപ്പൊ നമ്മൾ നിന്ന് ആ പാലമൊക്കെ മൂടി വെള്ളം വരും, അമ്മമാര് വെള്ളം വരുന്ന ഒരു സ്ഥലമാണ്. കണ്ട പറയില്ലാന്നുണ്ട്. നമ്മളിപ്പോ ഫോറസ്റ്റിന്റെ ഒരു സൈഡിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. അതെ, ഫോറസ്റ്റ് ആണെങ്കിലും ഇവിടെ അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട്. ഒരു കൊക്ക്, കൊക്ക് റോഡിന്റെ നടുക്ക് നിൽക്കുന്നു. കൊക്കമ്മ ഇനി
ഇനിയിപ്പോ അങ്ങോട്ടേക്ക് കുറച്ച് ദൂരം നല്ല തിക് ഫോറസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പണ്ടുകൂടെ കുറച്ച് ഭാഗത്ത് മാത്രം വീടുകളില്ല കേട്ടോ. അത് കഴിയുമ്പോ പിന്നെ വീടുകൾ വരും. നമ്മളിപ്പോ പോകുന്നതിന്റെ ഇടതുവശത്ത് നല്ല ഫോറസ്റ്റ് ആണ്. വലതുവശത്താണ് പിന്നെ ആളുകളെ താമസമുള്ള സ്ഥലം. പിന്നെ ഐശുക്കുട്ടി ഇല്ല കേട്ടോ. ഇപ്പോ ഐശുക്കുട്ടിനെ അവിടെ ഉമ്മാമാനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഐശുക്കുട്ടിനെ ഉമ്മാനെ കൂടിയിട്ട് അവിടെ ഇറങ്ങി കൊടുത്തു. പിന്നെ മിന്നു കൂടി ഇറങ്ങിയത് കൊണ്ട് അവള് വന്നില്ല. അവൾ അവിടെ തന്നെ നിന്നു മിന്നുവിന്റെ ഒപ്പം കളിക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇവിടെ ഒരു ഓഫ് റോഡിങ്ങിന് പറ്റിയൊരു സ്ഥലമുണ്ട്. കമ്പമല തേയിലത്തോട്ടം എക്കോ ടൂറിസം സെന്റർ. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഓഫ് റോഡാണ്. നമ്മളിപ്പോ സ്ഥലം മാറ്റി പിടിച്ചു. നമ്മൾ അടുത്ത വഴി കയറി. അതെ അതെ, നമ്മള് താറെടുത്തിട്ട് കമ്പമലയൊക്കെ പോയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. താറ് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആണല്ലോ മനുഷ്യന്റെ. ചെമ്പപ്പാറ പോണോ? താറ് കിട്ടി കഴിയുമ്പോ നമ്മള് ചെമ്പപ്പാറയിലല്ല പോവാ, നമ്മള് പാൽക്കളമേട്ടി പോകും. പിന്നെ നീ പറയും എല്ലായ്പ്പോഴും പാക്കളമേട്ടി പോയാ മതി, പാക്കളമേട്ടി പോയാ മതി എന്ന് പറയും. ഇത് പ്രളയത്തിൽ ഒലിച്ചു പോയ പാലാണ്. അതിപ്പോ പുതുക്കി പണിതുകൊണ്ടിരിക്കുക. പ്രളയത്തിലൊക്കെ ഇവിടെ ഒരുപാട് വീടുകൾ ഒലിച്ചു പോയിരുന്നു. എത്രയോ ആളുകൾ മരിച്ചുപോയി 2018. പിന്നെ നമ്മൾ പോകുന്ന വഴി ഇതൊരു ബസ് റൂട്ട് കൂടിയാണ് കേട്ടോ. മാനന്തവാടിയിൽ വന്നു കഴിഞ്ഞാല് മക്കിമല ബസ് കിട്ടും. വൈദ്യരെ കാണാൻ വേണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ വൈദ്യരുടെ വീടും എല്ലാം അവര് കുടുംബമായിട്ട് എന്താ പറയാ, കാലങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ആളുകളാണ്. സാധാരണ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് പോലെ ഉള്ള മരുന്നുകളല്ല. ആള് തന്നെ ഫോറസ്റ്റിൽ പോയി മരുന്നുകൾ തേടി പിടിച്ച് പറിച്ചു കൊണ്ടുവന്ന് അരച്ച് ഉണ്ടാക്കുന്ന മരുന്നുകൾ, അങ്ങനത്തെ മരുന്നുകളൊക്കെയാണ് തരാം. ഇനിയിപ്പോ പക്ക ഓഫ് റോഡ് ആയല്ലോ നമ്മള്. അപ്പൊ അങ്ങനത്തെ മരുന്നുകളൊക്കെയാണ് ആള് തരുന്നത്. പിന്നെ സമയം ഇപ്പൊ 3 മണി കഴിഞ്ഞ്. ഇനിയിപ്പോ അവിടെ എത്തുമ്പോ അറിയാം വൈദ്യരുണ്ടോ, വൈദ്യര് കിടന്ന് ഉറക്കായോ, നമ്മളെ നോക്കുമെന്നൊന്നും അറിഞ്ഞു. ഇവിടെ ഏതായാലും ഒന്ന് പോയി നോക്കാം. ആള് വെള്ളിയാഴ്ച ദിവസം ലീവാണ്. പിന്നെ ഇടദിവസങ്ങളിലാണെന്നുണ്ടെങ്കിലും 3 മണി വരെയൊക്കെ രോഗികളെ നോക്കലുള്ളൂ. അത് ഉച്ചയ്ക്ക് ഒരു 1.5-2 മണി വരെ അവിടെ നിന്ന് തിരിയാൻ നേരമില്ലാത്ത രീതിയിൽ രോഗികൾ ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ വന്ന് നിന്ന് ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം അവർ ഒരുക്കി തരുന്നുണ്ട് കേട്ടോ. ഇവിടെ എത്തുമ്പോഴേക്കും മുനീശ്വരം കുന്ന് എക്കോ ടൂറിസം. പിന്നെ ഇവിടെ എത്തുമ്പോ ബോർഡും കാണാം, അച്ചപ്പൻ വൈദ്യരുടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് നോക്കി നോക്കി പോയാ മതി. തേൻ ശേഖരണ കേന്ദ്രം 1.5 കിലോമീറ്റർന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് തേൻ പോയി വാങ്ങിക്കാം. അങ്ങനെ നമ്മൾ മക്കിമല എത്തി. മക്കിമല ബസ് സ്റ്റോപ്പിലെത്തി. ഇവിടെയാണ് അച്ചപ്പൻ വൈദ്യര്. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി പോണം. ഗവൺമെന്റ് എൽ പി സ്കൂൾ മക്കിമല, അതിന്റെ സൈഡിൽ കൂടെ താഴോട്ടുള്ള ബോർഡ് ഉണ്ട്. നോക്കിപ്പോയ വൈദ്യരുടെ ചികിത്സാ കേന്ദ്രം കാണാം. ഇവിടെ അടുത്ത ബോർഡ് ഉണ്ട്, സ്കൂളിന്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ പോയാ മതി. അവിടെ അടുത്ത ബോർഡ് വെച്ചിട്ടുണ്ട്. വൈദ്യര് തന്നെയാണെന്ന് തോന്നുന്നു. ആ വൈദ്യര് തന്നെ, വൈദ്യര് അവിടെ നിൽക്കുന്നുണ്ട്, കത്തിട്ടുണ്ട്. നമ്മളെ കത്തിട്ടല്ല, ചികിത്സ കഴിഞ്ഞ് പാവപ്പോളായിരിക്കും വന്ന് റെസ്റ്റ് എടുത്ത് പുറത്തോട്ടിറങ്ങുന്നത്. ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ട്, വന്നവരുണ്ട്, വന്ന് പോയവരുണ്ട്. നമുക്ക് ഇതാണ് പരിശോധന മുറി. ഇത് മരുന്ന് കൊടുക്കുന്ന സ്ഥലം. അതിൻ്റെ അപ്പുറത്ത് ഒഴിച്ചില്, പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് ഷെഡുകളുണ്ട്. മരുന്ന് ഉണക്കാനിട്ടതാണ് കേട്ടോ. അത്
ഇവിടെ എല്ലാ പച്ചമരുന്നും ഇതാ ഈ വിറക് ഇതെല്ലാം മരുന്ന് റെഡിയാക്കാൻ വേണ്ടിട്ടുള്ള സംഭവങ്ങളാണ്. അതെ, പഴയ ചികിത്സാ ഷെഡ് എല്ലാം ഇവിടെ കാണാം. ഞങ്ങള് വന്നു, വൈദ്യരെ കണ്ടു, മരുന്ന് വാങ്ങി. അത് നമ്മള് വരാൻ താമസിച്ചോണ്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്നാ രാവിലെ വരുന്ന എത്ര വെയിറ്റിംഗ് വേണ്ടി വന്നില്ല എന്നുള്ള ചുരുക്കം. അപ്പോ ഇതാണ് നമ്മുടെ ചികിത്സാ സെന്റർ കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ്. രണ്ടാൾക്കും മരുന്നൊക്കെ തന്നിട്ടുണ്ട് വൈദ്യര്. പിന്നെ ഫീസ് അത് ചെറിയൊരു അബദ്ധം പറ്റി, പേഴ്സിൽ പൈസ ഉണ്ടായില്ല ശരിക്കും പറഞ്ഞ. അപ്പൊ ഉള്ള ചെറിയൊരു ഇത് അവിടെ ഇവര് പൈസ ചോദിച്ചു വാങ്ങല്ലോ, നമ്മുടെ കയ്യിലുള്ളത് കൊടുത്താൽ മതി. മരുന്നിന് പൈസ കൊടുത്തിട്ടില്ല, ഇനിയിപ്പോ അടുത്ത ദിവസം വരുമ്പോ കൊടുക്കാന്ന് വെച്ചു. ഏതായാലും അസുഖം മാറാൻ വേണ്ടിട്ട് അനുഗ്രഹിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്ക. അപ്പൊ ഞങ്ങള് ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. രണ്ടുപേരും മരുന്ന് വാങ്ങി. ഇക്കോസം തന്റെ അടുത്ത് പറയാൻ വേണ്ടി വന്നാലും ഇക്കോ എന്താ പറഞ്ഞേ? പനിയല്ല, നടുവേദന ഞങ്ങളുടെ കൂടെ പറപ്പാണ്. അപ്പൊ രണ്ടുപേരും മരുന്ന് വാങ്ങി. മരുന്നിനൊക്കെ നിസ്സാര പൈസ ഉണ്ട്, നമ്മൾ പൈസ കൊടുക്കാൻ അവര് ചോദിച്ചു വാങ്ങൂല. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് ഇവിടുത്തെ പൈസ. അതെ 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 അതെ, അവിടുത്തെ രീതികൾ കാണുമ്പോ നമ്മൾ എന്തായാലും പൈസ കൊടുക്കും. ഞാനിവിടെ മുമ്പ് ഒഴിച്ചിൽ നടത്തിയിട്ടുള്ളതാണ്, കാരണം എന്റെ നടുവിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് എനിക്ക് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് എനിക്ക് നല്ല റിസൾട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഈ നേർക്കെട്ട പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് വീഴും, അപ്പൊ അതിന്റെ ഒരു വേദന ഉണ്ട്. ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇപ്പോ എന്താ പറയാ, ഒരു കിടപ്പിലായ ഒരു മനുഷ്യൻ എണീറ്റ് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന നല്ല രീതിയിൽ ജോലി എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്തി, അതാണ് റിസൾട്ട് ഉണ്ട്. പിന്നെ എന്തായാലും അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് വൈദ്യരൊക്കെ അനുഗ്രഹിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ദുആ ചെയ്യാ. അങ്ങനെ മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ വന്നു. അവിടുത്തെ ചികിത്സാ രീതിയെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. അവിടുത്തെ ചികിത്സാ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാടി പിടിച്ചിട്ട് ആണ് അവര് ചികിത്സിക്കുന്നത്. അതെ, നമ്മുടെ കണ്ണ് നോക്കും, കൈ പിടിച്ചിട്ട് നാടി നോക്കും, പിന്നെ വിരലിന്റെ അറ്റം അടക്കിട്ട് നോക്കും, പിന്നെ കാല് തൊട്ട് നോക്കും. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ അവർക്ക് അറിയാം. പിന്നെ നമ്മുടെ ശ്വാസത്തിന്റെ ഇത് ഹാർട്ട് ബീറ്റ് അത് നോക്കും. അങ്ങനത്തെ ഇത് വെച്ചിട്ട് അവർക്ക് കറക്റ്റ് അറിയാം ഓരോരുത്തരുടെയും പ്രശ്നം. വീഴ്ചയില് പറ്റിയതാണോ, ഓപ്പറേഷനില് പറ്റിയതാണോ, ചില അപകടങ്ങളിൽ പറ്റിയതാണോ, ചിലപ്പോ നമുക്കുള്ള പ്രശ്നങ്ങൾ ചിലപ്പോ പുതിയതാവാം പഴയതാവാം. അപ്പൊ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവരത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് തരുന്നുണ്ട്. എനിക്ക് വീഴ്ച എന്ന് പറഞ്ഞാൽ 11 വർഷം മുമ്പ് ഞാനൊരു വീഴ്ചയിലെ പറ്റിയതാണ്. ഇവൾക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം 11 വർഷം മുമ്പ് തന്നെ ഒരു ഓപ്പറേഷൻ ചെയ്തതിന്റെ പ്രശ്നമാണ്. രണ്ടുപേർക്കും നടുവിന്റെ ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ട്, അതുപോലെ കഴുത്തിന്റെ ഞരമ്പിന്റെ കംപ്ലൈന്റ് ഉണ്ട്. ഈ രണ്ടും ഇനി പ്രൂഫ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ സ്കാനിങ്ങിൽ നമുക്ക് മുമ്പ് അറിയുന്ന കാര്യങ്ങളും കൂടിയാണ്. അത് കറക്റ്റായിട്ട് വൈദ്യര് ഇപ്പൊ കൈപിടിച്ച് നോക്കിയിട്ട് നമ്മളോട് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തന്നു മാത്രം. പിന്നെ സ്കാനിങ് ഒന്നും ഇവിടെ കാണിച്ചിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോ നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടി. പിന്നെ ഇനി ഞങ്ങള് ഉമ്മാമാന്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ. ഉമ്മാമാന്റെ അവിടെ കുറച്ച് കാഴ്ചകളുണ്ട് കാണാൻ, വീഡിയോ ഇവിടെ കൊണ്ട് തീരുന്നില്ല. അപ്പൊ ഉമ്മാമാന്റെ വീടിന്റെ അവിടെയുള്ള കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് ഉമ്മാമാന്റെ വീട്ടിലോട്ടുള്ള വഴി കേട്ടാ. അവിടെ ഐസ് വെള്ളത്തിൽ കളിക്കണ്ടായിരുന്ന സന്തോഷത്തില്. ഇപ്പൊ വരാ, ഈ കാടൊക്കെ ഒന്ന് കാണിച്ചെടുക്കട്ടെ. പിന്നെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല തിക് ഫോറസ്റ്റ് ആണ്. ഇതാ കമ്പി വേലി ഇട്ടേക്കണുണ്ട് ആന വരാതിരിക്കാൻ. ആന എന്നാലും ഇവിടെയൊക്കെ വന്നിട്ട് ഇതൊക്കെ ചവിട്ടി അടിച്ചിടും. ഇടയ്ക്ക് ഇതാ ഈ കാണുന്ന വനത്തിലും ആന വരും. ഈ കമ്പി ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സേഫ്റ്റി അത്രേ ഉള്ളൂ. മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വഴി വല്ലാതെ അങ്ങനെ നടക്കാൻ പറ്റില്ല, കാരണം വെള്ളമൊക്കെ പൊന്തിട്ട്. നേരത്തെ പറഞ്ഞില്ലേ ഈ കാണുന്ന ഈ ചെറിയൊരു തോട്, തോട് എന്ന് ഞാൻ പറയും, ഇവിടത്തുകാരുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പുഴ, കടൽ, പിന്നെന്താണ് ഇതിന് പറയുക, അണക്കെട്ട്, ഇതൊക്കെയാണ് ഇവരുടെ ഭാഷയിൽ പറയുക. ഈ ഒരു ചെറിയ കൈത്തോട് കേട്ടാ, കാണുമ്പോ ഇതൊരു കൈത്തോടാണെങ്കിലും ഇതാ നമ്മൾ നേരത്തെ കണ്ട അണക്കെട്ട്. സംഭവം പൊളിയാണ് കേട്ടാ, നല്ല വ്യൂ ആണ്. ആ അങ്ങനെ പറ, ഐശു ആദ്യമായിട്ടാണ് കുളിക്കണേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിപ്പോ.
ഐശുകുട്ടി അവിടെ വെള്ളത്തില് ഇറങ്ങി കളിക്കണ്ട്. ഐശുകുട്ടി എന്നെ കണ്ടപ്പോ ഒന്ന് പേടിയായി. ഏതായാലും വെള്ളത്തിൽ കളിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനി പനി വന്നുകഴിഞ്ഞാൽ ഒരു പനിയല്ലേ, അതങ്ങോട്ട് പനിച്ചു മാറിക്കോളൂ. മുതലാക്കണം, അത്രേ ഉള്ളു. ആലുവ വല്ല പുഴയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് കുട്ടികൾ കണ്ടിട്ടില്ല, അത് തന്നെ. ഒരിക്കൽ പോയി ഒന്ന് ചൂണ്ടിടാൻ പോയി എന്നല്ലാതെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. നനഞ്ഞു കുളിച്ചിട്ട് പിണ്ടീസായിട്ട് ഒരാൾ നടന്നു തന്നെ. വേഗം പോയി കുപ്പായ മാറ്റി ഐശുകുട്ടി, ഓട് ഓട്. ഉമ്മാമ്മനെ കാണാനില്ലല്ലോ. ഇതാണ് കുട്ടിയാപ്പാട് വീട് കേട്ടോ. ഉമ്മച്ചിയുടെ ആങ്ങളെയാണ്, ഉമ്മച്ചിയുടെ ഏറ്റവും ഉള്ള ഞങ്ങളുടെ വീടാണിത്. ഓടിക്കോ ഓടിക്കോ. ഇതെന്തോട്ടാണ്? നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. കുളിക്കാനോ നനയ്ക്കാനോ എന്തിനും എല്ലാ സൗകര്യമുണ്ട്. നല്ല ഈറ്റക്കാട്. അതെ അതെ, ദാ വന്ന് കുത്തിയിരിക്കണ് ഞങ്ങളുടെ ഉമ്മാമ്മ. ഇതിങ്ങനെ ഒന്ന് വേഗം വേഗം കയറി കയറി പോയി കഴിഞ്ഞാ എവിടെ കുരങ്ങ്? ഓ മാമ, എന്താ വിശേഷം? വാലൈക്കും സലാം. എന്താ പറ്റിയ? ഇതാണ് ഉമ്മാമ്മന്റെ അവസ്ഥ. നീര് നീര് കയറിട്ടുണ്ടാ, ചേട്ടമിട്ടില്ല. എക്സ്റേ കണ്ടു കഴിഞ്ഞാല് ചിരട്ടയിൽ ഇങ്ങനെ ഒരു എല്ല് മാത്രം ഇങ്ങനെ വളഞ്ഞിരിക്കണ്ടോ. എന്തല്ലേ ഞങ്ങള്. ഐശുകുട്ടി കുളിച്ചോ പുഴയില്? ഒഴുകിപ്പോയ നീ പുഴ കൂടി? ഏ പുഴ കൂടി ഒഴുകിപ്പോയാ? ഇല്ലേ, ഒന്നിങ്ങോട്ട് നോക്കിയാ, വെളുത്തോ നോക്കട്ടെ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ഒന്ന് വെളുത്തില്ലേ, ചെളിയൊക്കെ പോയതുകൊണ്ട് പുഴ കലങ്ങിയാവോ. കട്ടൻ ചായ, മിച്ചറ്, മുറുക്ക് പോരെ. ആ കപ്പുറത്ത് എന്ന് പറഞ്ഞില്ല അല്ലെ. ഓക്കെ ഉമ്മാമ. അങ്ങനെ നമ്മള് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഉമ്മാമ്മനോട് യാത്ര പറഞ്ഞ് ഇറങ്ങി. എല്ലാം കഴിഞ്ഞതാ, പിള്ളേരൊക്കെ ഇതാ വണ്ടിയിൽ തിരക്കൂട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറേ പണികളുണ്ട്. പുറകിലൊരാളെ പുറകോട്ട് തിരിഞ്ഞു നിന്ന് കൈയാട്ടുണ്ട് കേട്ടോ. അതെ, ഫ്രണ്ട്സിനെ യാത്രയാക്കാം. ശരിക്കും യാത്രയാക്കാൻ വന്ന ഫ്രണ്ട്സിനെ തിരിഞ്ഞു നിന്ന് യാത്രയാക്കാം. അപ്പൊ നമ്മള് തിരിച്ചിന് വീട്ടിലോട്ട്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ അടുത്ത പണി തേയില തേയില എസ്റ്റേറ്റിൽ പണി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ആളുകളാണ് കേട്ടോ. വിറകെടുത്ത് ഇതായിരുന്നു എന്റെ ഉമ്മയുടെ ജോലി. ഇപ്പൊ ഉമ്മ ഞങ്ങളുടെ ഒപ്പം അങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് ഈ ജോലിയില്ല. എന്നാ കൊറേം കൂടി കഷ്ടപ്പാടുള്ള വേറൊരു ജോലി ഉണ്ട്. അപ്പൊ ജോലി എന്താന്നൊക്കെ നമുക്ക് വഴിയേ കാണാം. അതെ, ഒരു റെസിപ്പി ആയിട്ട് തന്നെ ഞങ്ങളുടെ ജോലി വരും. അതെ, അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ഇനിയിപ്പോ പോയിട്ട് കുറച്ച് പണികളുണ്ട്, തിരിച്ചു ഇങ്ങോട്ടേക്ക് തന്നെ വരാനുണ്ട്. ഇപ്പൊ മിന്നു മാറി അടുത്ത ആളായിട്ടോ, ഷാനു. ഷാനു നിഷാൻ അഹമ്മദ്. ആ ഈ പറഞ്ഞ ആള് തന്നെ ഒരു മിടുക്കനാണല്ലോ. എന്താണ് കപ്പുറത്ത്? നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്, ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെന്താണ്. ആ അപ്പൊ ശരി, അടുത്തൊരു വീഡിയോയിലായിട്ട് നാളെ കാണാം. ബൈ.